Next step of SLR parsing is the parse table creation. For the parse table creation, we first have to consider the disclosure and then look for the number of states. Here we can see that we have 11 states. I11 is the last state we have reached. And then we need to write down all the states here like this: I0, I1, I2, I3, I4, I5, I6 up to I11. And then in the columns, first we need to write the terminals. The terminals are ID plus star, left parenthesis, right parenthesis, and dollar. And then you need to write the non-terminals E, T, and F. These are the shift operations. In the terminals, we give the shift operations, and the non-terminals is the go-to operation. Here we will have the shift, and here we will have the go-to. Then we'll start with the I0. I0 state-il ninnu namukku thodangam. I0 il nokka adinte output edekkiyanu nokka: E, T, F, left parenthesis, and ID. ഈ കറസ്പോണ്ടിങ് എൻട്രിയിലെല്ലാം നമ്മുടെ ടേബിളിൽ നമ്മൾ എൻട്രി മാർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നോക്കുക, ആദ്യം നമ്മൾ ടെർമിനൽസ് മാർക്ക് ചെയ്യും. ടെർമിനൽസ് ഏതൊക്കെയാണ്? ലെഫ്റ്റ് പരന്തസിസ് ആൻഡ് ഐ ഡി. ലെഫ്റ്റ് പരന്തസിസ് എടുക്കുമ്പോൾ, ലെഫ്റ്റ് പരന്തസിസ് എടുക്കുമ്പോൾ അത് I4 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ID എടുക്കുമ്പോൾ I5 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് പരന്തസിസിൻ്റെ അവിടെയും ഐഡിയുടെ അവിടെയും നമ്മൾ എൻട്രി മാർക്ക് ചെയ്യുക. ലെഫ്റ്റ് പരന്തസിസിൻ്റെ അവിടെ നമ്മൾ I4 പോകുന്നത്. അപ്പോൾ ഷിഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ S4 എന്ന് എഴുതും. ID അവിടെ നമ്മൾ I5 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഷിഫ്റ്റിൻ്റെ അവിടെ നമ്മൾ I5 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകുന്ന കാണിക്കാൻ വേണ്ടി 5 എന്ന് പറഞ്ഞ നമ്പർ എഴുതും. എന്നിട്ട് S5 എന്ന് എഴുതും. ഷിഫ്റ്റ് ചെയ്യാം. ഇനി ടെർമിനൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇ, ടി ആൻഡ് എഫ്. ടെർമിനൽസ് ഇ, ടി ആൻഡ് എഫ്. സോറി, നോൺ ടെർമിനൽസ് ആർ ഇ, ടി ആൻഡ് എഫ്. നോൺ ടെർമിനൽ ഇ കൺസിഡർ ചെയ്യുമ്പം ഇറ്റ് വിൽ ഗോ ടു I1. ടി കൺസിഡർ ചെയ്യുമ്പം I2. എഫ് കൺസിഡർ ചെയ്യുമ്പം I3. അതിനെല്ലാം കറസ്പോണ്ടിങ് ഇ, ടി ആൻഡ് എഫിൻ്റെ അവിടെ ഇവിടെ നമ്മൾ നമ്പേഴ്സ് മാത്രം എഴുതും. E consider him, it will go to state 1. T consider him, it will go to state 2. And F consider him, it will go to 3. Another fill here. Next, coming to I1. I1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് വരിക. I1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമുക്കറിയാം, I1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും ഔട്ട്പുട്ട് പോയേക്കുന്നത് പ്ലസിൽ മാത്രമാണ്. അപ്പോൾ പ്ലസിലേക്ക് പോകുമ്പോൾ, പ്ലസ് കൺസിഡർ ചെയ്യുമ്പം ഇറ്റ് ഈസ് മൂവിങ് ടു I6. സോ അണ്ടർ പ്ലസ് യു ഹാവ് ടു റൈറ്റ് S6. സോറി, അണ്ടർ പ്ലസ് യു ഹാവ് ടു റൈറ്റ് S6. ആൻഡ് ഹിയർ വി ക്യാൻ സീ ദാറ്റ് When it is in I1, നമ്മൾ I1 നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റും ഇവിടെ നമ്മൾ 2E എന്ന് പറയുന്ന പ്രൊഡക്ഷനും കൂടെ കമ്പൈൻ ചെയ്താണ് നമ്മൾ I1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എത്തിയത്. .E .E+T എന്ന് പറഞ്ഞ രണ്ട് പ്രൊഡക്ഷൻസ് കമ്പൈൻ ചെയ്താണ് നമ്മൾ I1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ E.+T പ്ലസ് എടുത്തപ്പോഴാണ് നമ്മൾ 6 പോയത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പ്രൊഡക്ഷനും കൂടെ നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് രണ്ടും രണ്ട് ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻസാണ്. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ രണ്ടെണ്ണം കമ്പൈൻ ചെയ്ത് നമ്മൾ ഒരു സ്റ്റേറ്റിലേക്കാണ് എത്തിയത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം,
e giving e dot plus t എന്ന് പറയുന്നത് നിന്നും പ്ലസ് പോകുന്നു. അപ്പോൾ നമ്മൾ പ്ലസിൻ്റെ അവിടെ നമ്മൾ എസ് സിക്സ് എന്ന് എഴുതി. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു പ്രൊഡക്ഷനും കൂടിയുണ്ട്, ഇ ഡാഷ് ഗിവിങ് ഇ ഡോട്ട്. ഇ ഡാഷ് ഗിവിങ് ഇ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ദാറ്റ് ഇറ്റ് ഈസ് റിട്ടൺ അണ്ടർ ദ ഡോളർ ആസ് ആക്സെപ്റ്റ്. ആക്സെപ്റ്റ് എന്ന് എഴുതുക. ഓക്കെ, ഇനി ഐ ടു എന്ന് പറയുന്ന പ്രൊഡക്ഷൻ എടുക്കാം. ഐ ടുവിലും ഇതുപോലെ നമ്മൾ രണ്ടെണ്ണം കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഇ ഗിവിങ് ഡോട്ട് ടി എന്ന് പറയുന്ന പ്രൊഡക്ഷനും ടി ഗിവിങ് ഡോട്ട് ടി സ്റ്റാർ എഫ് എന്ന് പറയുന്ന പ്രൊഡക്ഷനും കൂടെ കമ്പൈൻ ചെയ്താണ് നമ്മൾ ഈ ഐ ടു എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തിയത്. അപ്പോൾ വി നീഡ് ടു കൺസിഡർ ദ ഫസ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് വി നീഡ് ടു കൺസിഡർ ദ സെക്കൻഡ് പ്രൊഡക്ഷൻ. വി വിൽ ഫസ്റ്റ് കൺസിഡർ ദ സെക്കൻഡ് പ്രൊഡക്ഷൻ. സെക്കൻഡ് പ്രൊഡക്ഷനിൽ സ്റ്റാർ ഔട്ട്പുട്ടായിട്ട് വരുമ്പം സെവനിലേക്ക് പോകുന്നുണ്ട്. അപ്പം സ്റ്റാറിൻ്റെ അടിയിൽ നമുക്ക് എസ് സെവൻ എന്നെഴുതാം. സ്റ്റാറിൻ്റെ അടിയിൽ നമുക്ക് എസ് സെവൻ എന്നെഴുതാം. ഐ ടു സ്റ്റാറിൻ്റെ അടിയിൽ നമ്മൾ എസ് സെവൻ എന്നെഴുതും. ഇനി ഇതിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനിൽ എന്ന് പറഞ്ഞാൽ ഇ ഗിവിങ് ടി ഡോട്ടാണ്. ഇ ഗിവിങ് ടി ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അവിടെ നിന്നും നമുക്ക് വേറെ പ്രൊഡക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഇറ്റ് ഈസ് എ കൈൻഡ് ലൈക്ക് ദിസ്, എഫ് ഗിവിങ് ഐ ഡി ഡോട്ട് പോലെയും ടി ഗിവിങ് എഫ് ഡോട്ട് പോലെയും ഇത് വേറൊരു സ്റ്റേറ്റായിട്ട് എഴുതിയിരുന്നെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരൊറ്റ സ്റ്റേറ്റായിട്ട് നിന്നേനെ. ഇവിടെ ടി വന്നതുകൊണ്ടാണ് ഇതിൻ്റെ രണ്ടിനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? വി നീഡ് ടു കൺസിഡർ ദ ഫോളോ ഓഫ് ഇ. അപ്പോൾ ഇവിടെ എവിടെയൊക്കെയാണ് നമ്മൾ റെഡ്യൂസ് എന്ന് പറയുന്ന ഓപ്പറേഷനിലാണ് ഇത് വരുന്നത്. ഈ റെഡ്യൂസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എഴുതണമെങ്കിൽ വി നീഡ് ടു കൺസിഡർ ദ ഫോളോ ഓഫ് ഇ. ഇവിടെയാണ് നമ്മുടെ എസ് എൽ ആർ പാഴ്സറിൻ്റെ വ്യത്യാസം വരുന്നത്. എൽ ആർ പാഴ്സറിനെ വെച്ച് നോക്കുമ്പോൾ എസ് എൽ ആർ പാഴ്സറിൽ വി നീഡ് ടു കൺസിഡർ ദ ഫോളോ ഓഫ് ഇ ആൻഡ് വി നീഡ് ടു റൈറ്റ് ദ റെഡ്യൂസ് ഒൺലി ഓൺ ദ ഫോളോ ഓഫ് ഇ. അപ്പം അതിനായിട്ട് നമുക്ക് ഇവിടെ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആദ്യം പ്രൊഡക്ഷൻസ് എഴുതുക. പ്രൊഡക്ഷൻസിൽ ഇ ഗിവിങ് ഇ പ്ലസ് ടി ആർ വൺ ആയിട്ട് എടുക്കുക. ഇ ഗിവിങ് ടി ഗിവിങ് ആർ ടു. ടി ഗിവിങ് ടി സ്റ്റാർ എഫ് ഇസ് ആർ ത്രീ. ടി ഗിവിങ് എഫ് ഇസ് ആർ ഫോർ. ടി ഗിവിങ് എഫ് ഗിവിങ് ഇ ഇൻ പാരന്തസിസ് ഇസ് ആർ ഫൈവ്. എഫ് ഗിവിങ് ഐ ഡി ഈസ് ആർ സിക്സ്. പിന്നെ നമ്മൾ നോൺ ടെർമിനൽസിൻ്റെ ഫോളോയും കൂടെ ഇവിടെ കണ്ടുപിടിച്ച് വയ്ക്കാം. ഫോളോ ഓഫ് ഇ, ഫോളോ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഇ കഴിഞ്ഞു വരുന്ന ടെർമിനൽ ഏതാണ്. ഇ കഴിഞ്ഞു വരുന്ന ടെർമിനൽ പ്ലസ് ആണ്. വേറെ ഏതെങ്കിലും പ്രൊഡക്ഷനിൽ ഇ കഴിഞ്ഞ ടെർമിനൽസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്കറിയാം എഫ് ഗിവിങ് ഇ ഡോട്ട്, എഫ് ഗിവിങ് ഇ ഇൻ പാരന്തസിസ് എന്ന് പറയുന്ന പ്രൊഡക്ഷനിലും ഇതേപോലെ ടെർമിനൽ വരുന്നുണ്ട്. സോ ഫോളോ ഓഫ് ഇ എന്ന് പറയുന്നത് പ്ലസും ലെഫ്റ്റ് റൈറ്റ് പാരന്തസിസും പിന്നെ ഫസ്റ്റ് ടെർമിനൽ നോൺ ടെർമിനൽ ആയതുകൊണ്ട് നമ്മൾ ഡോളറും കൂടെ എഴുതും. ഫോളോ ഓഫ് ടി എന്ന് പറയുന്നത്, ഫോളോ ഓഫ് ടി എന്ന് പറയുന്നത് ടി കഴിഞ്ഞു വരുന്ന സ്റ്റാർ ഉണ്ട്. അതുപോലെ ടിയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഇവിടെ ടി വരുന്നുണ്ട്. ടി കഴിഞ്ഞ എലമെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഫോളോ ഓഫ് ടി ഇസ് ഫോളോ ഓഫ് ഇ ഇറ്റ് സെൽഫ്. ദാറ്റ് വി ഹാവ് ലേൺ ഹൗ ടു ഫൈൻഡ് ദ ഫോളോ ഏർലിയർ. ലൈക്ക് വൈസ് വി നീഡ് ടു ഫൈൻഡ് ദ ഫോളോ ഓഫ് ടി എസ് ടി ആൻഡ് വി വിൽ ഗെറ്റ് ദ എലമെന്റ്സ് ആസ് സ്റ്റാർ ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോ ഓഫ് ഇ ഓൾസോ. സോ ഇറ്റ് ഇസ് പ്ലസ് റൈറ്റ് പാരന്തസിസ് ആൻഡ് ഡോളർ. ഫോളോ ഓഫ് എഫ് എന്ന് പറയുന്നത് എഫ് വരുന്ന റൈറ്റ് സൈഡ് നോക്കുക. റൈറ്റ് സൈഡിൽ ഇവിടെയും എഫ് വരുന്നുണ്ട്, ഇവിടെയും എഫ് വരുന്നുണ്ട്. എഫ് കഴിഞ്ഞ് ടെർമിനൽസ് ഒന്നുമില്ല. സോ വി നീഡ് ടു കൺസിഡർ ദ ഫോളോ ഓഫ് എഫ് ഇസ് ഫോളോ ഓഫ് ടി. ഇവിടെയും ഫോളോ ഓഫ് എഫ് എന്ന് പറയുന്നത് ഫോളോ ഓഫ് ടി ആണ്. അപ്പോൾ ഫോളോ ഓഫ് എഫ് ഇസ് സെയിം ആസ് ദ ഫോളോ ഓഫ് ടി, ദാറ്റ് ഇസ് സ്റ്റാർ പ്ലസ് റൈറ്റ് പാരന്തസിസ് ആൻഡ് ഡോളർ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് തിരിച്ചു വരുവാണ്. വിൽ കണ്ടിന്യൂ ദ എക്സാമ്പിൾ. ഇ ഗിവിങ് ടി ഡോട്ട് എന്ന് പറയുന്ന പ്രൊഡക്ഷനുണ്ട്. ഇ ഗിവിങ് ടി ഡോട്ട്, ഇ ഗിവിങ് ടി ഡോട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്ഷനുണ്ട്. അതിൽ നമുക്കറിയാം ടി എന്ന് പറയുന്നത് ഒരു നോൺ ടെർമിനൽ ആണ്. ടി കഴിഞ്ഞ് ഡോട്ട് വന്നു, അത് കഴിഞ്ഞ് നമുക്ക് പ്രൊഡക്ഷൻ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ
നമ്മൾ ടേബിളിൽ എഴുതുമ്പോൾ വി നീഡ് ടു കൺസിഡർ ദ ഫോളോ ഓഫ് ഇ. വി നീഡ് ടു കൺസിഡർ ദ ഫോളോ ഓഫ് ഇ. അതിൻ്റെ അടിയിൽ മാത്രം നമ്മൾ ഈ ഇ ഈക്വൽ ടു ടി എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർ ടു എഴുതണം. ഐ വിൽ റിപ്പീറ്റ്. ഇവിടെ ഒരു പ്രൊഡക്ഷൻ ഉണ്ട്, ഇ ഗിവിംഗ് ടി ഡോട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് എഴുതിയിരിക്കുന്ന സ്റ്റേറ്റാണ് ഐ ടു. അപ്പോൾ ഇവിടെ ഐ ടുവിൻ്റെ അടിയിൽ നമ്മൾ ഇത് രണ്ടാമത്തെ പ്രൊഡക്ഷൻ എടുത്തപ്പോൾ സ്റ്റാറിൻ്റെ അവിടെ സെവനിലേക്ക് പോകുന്നത് കൊണ്ട് നമ്മൾ അവിടെ എസ് സെവൻ എന്ന് എഴുതി. ഇനി നമ്മൾ ഇവിടെ രണ്ട് പ്രൊഡക്ഷനും കൂടെ കമ്പൈൻ ചെയ്തതായതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്ഷനും കൂടെ എടുക്കണം, ഇ ഗിവിംഗ് ടി ഡോട്ട്. അവിടെ ഇ ഗിവിംഗ് ടി ഡോട്ടിൽ അത് അവിടെ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷനാണ്. ആ പ്രൊഡക്ഷനിൽ നമ്മൾ എൻട്രി മാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഇയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോളോ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഫോളോ, ഇയുടെ ഫോളോ എന്ന് പറയുന്നത് പ്ലസ്സും റൈറ്റ് പാരന്തസിസും ഡോളറും ആണ്. ആ കറസ്പോണ്ടിങ് എൻട്രിയുടെ അടിയിൽ മാത്രം ഇതിന് ഏതാണോ നമ്മൾ ആർ വൺ ആണോ ആർ ടു ആണോ ആർ ത്രീ ആണോ ഏതാണോ കൊടുത്തിരിക്കുന്നത് അത് എൻട്രി ചെയ്യുക. അപ്പോൾ അത് ഏതാന്ന് നോക്കാം. ഇ ഗിവിംഗ് ടി പ്ലസ്, ഇ ഗിവിംഗ് ടി ഡോട്ട് എന്ന് പറയുന്നത്, ഇ ഗിവിംഗ് ടി എന്ന് പറയുന്നത് ആർ ടുവിന്റെ പ്രൊഡക്ഷനിലാണ് വരുന്നത്. ഇ ഗിവിംഗ് ടി എന്ന് പറയുന്ന പ്രൊഡക്ഷനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇ ഗിവിംഗ് ടി എന്ന് പറയുന്ന പ്രൊഡക്ഷന്റെ അവിടെ നമ്മൾ ആർ ടു എടുത്ത് എവിടേക്ക് എഴുതണം, ഫോളോ ഓഫ് ഇയുടെ അടിയിൽ എഴുതുക. ഫോളോ ഓഫ് ഇ അതേതാണെന്ന് നോക്കാം. ഫോളോ ഓഫ് ഇയുടെ അടിയിൽ വരുന്നത് പ്ലസ് റൈറ്റ് പാരന്തസിസ് ആൻഡ് ഡോളർ. അപ്പൊ പ്ലസിന്റെ അടിയിൽ വി നീഡ് ടു റൈറ്റ് ആർ ടു ആൻഡ് അണ്ടർ ദ റൈറ്റ് പാരന്തസിസ് വി നീഡ് ടു റൈറ്റ് ആർ ടു and under the dollar we need to write r2 ഇവിടെ i2 ന്റെ നേരെയാണ് r2 ഇനി to make it clear I'll write it like this r2 ഓക്കെ. എങ്ങനെയാണ് വന്നതെന്ന് ഒന്നുകൂടെ പറയാം. ഇവിടെ നമുക്ക് രണ്ട് പ്രൊഡക്ഷൻ ഉണ്ട്, ഇ ഗിവിംഗ് ടി ഡോട്ടും ടി ഗിവിംഗ് ടി ഡോട്ട് സ്റ്റാർ എഫും. ഇത് രണ്ട് ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻസ് കമ്പൈൻ ചെയ്തതാണ് ടി എന്ന് പറയുന്ന ഔട്ട്പുട്ട് വന്നപ്പോൾ. അവിടെ ടി ഡോട്ടിൻ്റെ അവിടെ അത് കഴിഞ്ഞ് നമുക്ക് പ്രൊഡക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോളോ ഓഫ് ഇയുടെ അടിയിൽ ഈ ആർ ടു എന്ന് പറയുന്ന എലമെൻറ്റ് എഴുതണം. അപ്പോൾ ഫോളോ ഓഫ് ഇ നമ്മൾ കണ്ടുപിടിച്ചു, പ്ലസ്സും റൈറ്റ് പാരന്തസിസും ഡോളറുമാണ്. അപ്പോൾ പ്ലസിൻ്റെ അടിയിൽ നമ്മൾ ആർ ടു എഴുതി, റൈറ്റ് പാരന്തസിസിൻ്റെ അടിയിൽ നമ്മൾ ആർ ടു എഴുതി, ഡോളറിൻ്റെ അടിയിൽ നമ്മൾ ആർ ടു എഴുതി. ഇനി ഐ ത്രീ എന്ന് പറയുന്ന സ്റ്റേറ്റ് കൺസിഡർ ചെയ്യാം. ഐ ത്രീയിൽ നിന്നും നമ്മൾ എങ്ങോട്ടേക്കും പോകുന്നില്ല. ഐ ത്രീ എന്ന് പറയുന്നത് ടി ഗിവിംഗ് എഫ് ഡോട്ട് എന്ന് പറയുന്നതാണ് ഐ ത്രീ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം, ടി ഡോട്ട് എഫ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ എന്തിൻ്റെ അടിയിൽ വരും, ആർ ഫോർ എന്ന് പറയും. ഈ ആർ ഫോറിനെ നമ്മൾ റെഡ്യൂസ് ഓപ്പറേഷനാണ്. റെഡ്യൂസ് ഓപ്പറേഷൻ നമ്മൾ എവിടേക്ക് എഴുതും, ഫോളോ ഓഫ് ടീൻ്റെ അടിയിൽ എഴുതുക. ഫോളോ ഓഫ് ടി ഏതൊക്കെയാണ്, സ്റ്റാറും പ്ലസ്സും റൈറ്റ് പാരന്തസിസും ഡോളറും. സ്റ്റാറും പ്ലസ്സും റൈറ്റ് പാരന്തസിസും ഡോളറും നമ്മൾ എവിടെ എഴുതും, ആർ ഫോർ എന്ന് എഴുതും. എവിടേക്കാണ് i3-യുടെ അവിടെ പ്ലസിന്റെ അവിടെ എഴുതുക, സ്റ്റാറിന്റെ അവിടെ എഴുതുക, റൈറ്റ് പാരന്തസിസിന്റെ അവിടെ എഴുതുക, ഡോളറിന്റെ അവിടെ എഴുതുക. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇനി i4 എടുക്കുക. i4-ന്റെ അവിടെ നിന്നും വരുന്ന ഔട്ട്പുട്ടുകൾ ഏതൊക്കെയാന്ന് നോക്കുക. E, T, F is there.
Then two terminals are there, right parenthesis, left parenthesis and id. Left parenthesis eduthu kaniyal S4 thanneyana, right parenthesis eduthu kaniyal S5 aanu. Appam i4 il ninnum left parenthesis edukkumbo S4 um id edukkumbo S5 um. ഇനി അവിടെ നിന്നും വരുന്ന നോൺ ടെർമിനൽസ് ഏതൊക്കെയാണ്? ഇയും ടിയും എഫും. ഐ ഫോറിന്റെ നോൺ ടെർമിനൽസ് ഇ, ടി ആൻഡ് എഫ്. ഇ എടുക്കുമ്പോൾ 8 ടി എടുക്കുമ്പോൾ 2 എഫ് എടുക്കുമ്പോൾ 3. അപ്പം യു വിൽ റൈറ്റ് അണ്ടർ ഇ 8, അണ്ടർ ടി 2, അണ്ടർ എഫ് 3. 8 2 3. I4 എടുക്കുക. I4ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇയുടെ അവിടെ 8, ടിയുടെ അവിടെ 2, എഫിന്റെ അവിടെ 3. 8 2 3. ദെൻ I5 എടുക്കുക. I5 എടുക്കുമ്പോഴത്തേക്ക് I5 എഫ് ഗിവിംഗ് ID ഡോട്ട് ആണ്. അപ്പൊ യു നീഡ് ടു ടേക്ക് ദ ഫോളോ ഓഫ് എഫ് ആൻഡ് ഫോളോ ഓഫ് എഫ് എടുക്കണം. ഫോളോ ഓഫ് എഫ് എന്ന് പറയുന്നത് സ്റ്റാർ പ്ലസ് റൈറ്റ് പാരന്തസിസ് ഡോളർ. ഇതിന്റെ അടിയിൽ നമ്മൾ ഏതാണ് എഴുതുന്നത്? എഫിന് കറസ്പോണ്ടിങ് എഫ് ഗിവിംഗ് ID കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ R6 ആണ്. അപ്പൊ R6 ഏതിന്റെയൊക്കെ അടിയിൽ എഴുതണം? സ്റ്റാർ പ്ലസ് റൈറ്റ് പാരന്തസിസ് ഡോളർ. സ്റ്റാർ പ്ലസ് റൈറ്റ് പാരന്തസിസ് ഡോളർ. സ്റ്റാർ പ്ലസ് റൈറ്റ് പാരന്തസിസ് ഡോളറിന്റെ അടിയിൽ നമ്മൾ R6 എഴുതുക. I5 നിന്നും വേറെ ഒന്നും പോകുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ റെഡ്യൂസ് മാത്രം എഴുതിയത്. ഇനി നമ്മൾ I6 എടുക്കുക. I6 പ്ലസിൽ നിന്നും വന്നിരിക്കും നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന ടെർമിനൽസ് മാത്രമാണ് ഉള്ളത്. ഇവിടെ നമുക്ക് ടി ഇസ് ദർ, എഫ് ഇസ് ദർ, ലെഫ്റ്റ് പാരന്തസിസ് ഇസ് ദർ, ID ഇസ് ദർ. അവിടെ 4 നമ്മൾ എൻട്രി എടുക്കണം. ലെഫ്റ്റ് പാരന്തസിസിൽ നിന്നും S4 ID നിന്നും S5. അത് കറസ്പോണ്ടിങ് ആയിട്ട് I6 അവിടെ മാർക്ക് ചെയ്യാം. അണ്ടർ ID ആൻഡ് S6 ഇറ്റ് ഇസ് S5. അണ്ടർ ID and left parenthesis it is S4, and under the T and F, T non terminal edukumba 9 ilekum, F non terminal edukumba 3 ilekum. Appo ivide corresponding aayta entry mark kiya 9 and sorry 6 inde avade 9 and 3. 9 and 3. ഇനി I7 എടുക്കുക. I7 എടുക്കുക. I7 നിന്നും എഫും ലെഫ്റ്റ് പാരന്തസിസും ഐഡിയും ആണ് പോകുന്നത്. എഫ് എടുക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു 10. അപ്പൊ എഫിന്റെ അടിയിൽ 10 എന്ന് എഴുതുക. ലെഫ്റ്റ് പാരന്തസിസിന്റെ അവിടെ S4 എന്ന് എഴുതുക. ഐഡിയുടെ അവിടെ S5 എന്ന് എഴുതുക. അതെവിടെ നിന്നാണ്? I7 ID അടിയിൽ S5 എന്ന് എഴുതുക. I7 ലെഫ്റ്റ് പാരന്തസിസിന്റെ അടിയിൽ S4 പോകും. പിന്നെ I7 എഫ് എന്ന് പറയുന്ന നോൺ ടെർമിനല് 10 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. സോ റൈറ്റ് 10 ഹിയർ. ദെൻ I8 എടുക്കുക. I8 നിന്ന് വരുന്ന ഔട്ട്പുട്ടുകൾ നോക്കുക. 8 നിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റൈറ്റ് പാരന്തസിസും പ്ലസ്സും ആണ്. റൈറ്റ് പാരന്തസിസ് എടുക്കുമ്പോൾ റൈറ്റ് പാരന്തസിസും പ്ലസ്സും ആണ്. റൈറ്റ് പാരന്തസിസ് എടുക്കുമ്പോൾ ഇറ്റ് ഇസ് ഗോയിങ് ടു I11. റൈറ്റ് പാരന്തസിസ് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു I11. പ്ലസ് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു I6. അപ്പം S11 S6 ആണ്. 8th റോ
plus in the avada edukumbo it is going to S6. It is going to S6. And in the left parenthesis and I8 in the avada it is going to S11. ഇനി I9 എടുക്കുക. I9 ൽ നമുക്കറിയാം അവിടെയും ഇതേപോലെ രണ്ട് കാര്യങ്ങൾ ചേർന്നിട്ടാണ്, അതായത് രണ്ട് ഈ ഗിവിംഗ് ഇ ഡോട്ട് പ്ലസ് ടിയും ടി ഗിവിംഗ് ഡോട്ട് ടി പ്ലസ് സ്റ്റാർ എഫും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ I9 എത്തിയത്. അപ്പോൾ വി നീഡ് ടു കൺസിഡർ ദിസ് വൺ and we need to consider I9 also. I9 la e giving e plus t dot um t giving t dot star f um nammal separate aayittu consider cheyanam. appo ivide